ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹൃതിസുഖം പൂർണ്ണതയുടെ കൈവെള്ളയിൽ ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ദീർഘകാലമായി ലൈംഗിക പ്രശ്നങ്ങൾ നേരിടുന്നവരിൽ 90% പേരിലും ശാരീരിക പ്രശ്നങ്ങളാണ് മാനസികമായതിനേക്കാൾ ഗുരുതരം. എന്നാൽ ഹൃദയത്തിൽ യുവത്വം കാത്തുസൂക്ഷിക്കുന്ന ആർക്കും ശാരീരികക്ഷമത കൈവരിക്കാൻ സാധിക്കുന്നതിനാൽ ജീവിതകാലം മുഴുവൻ ലൈംഗിക അനുഭൂതിയും സാധ്യമാണ് എന്നുള്ളതാണ് വസ്തുത. അനുഭൂതി നിറഞ്ഞ ഒരു ലൈംഗിക ബന്ധം എന്നത് മനസ്സും ശരീരവും ഇഴുകിച്ചേരുന്ന ഒരവസ്ഥയിൽ 50% വൈകാരിക ഉദ്ദീപനവും 50% ശാരീരിക ഉദ്ദീപനവും സംയോജിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ ഏതെങ്കിലുമൊന്ന് വികലമായാൽ ലൈംഗിക ബന്ധം ആസ്വാദ്യകരം ആവില്ല. തുടക്കത്തിലെ ശാരീരികമായി തളർച്ച അനുഭവപ്പെടുന്നവർ മനസ്സംഘർഷവും എൻ്റെ ഉദാഹരണം നഷ്ടപ്പെടുമോ, എൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ തുടങ്ങിയ വ്യാകുലതകളും കൂടിച്ചേർന്ന് മാനസിക തളർച്ചയ്ക്ക് അടിമയായി തീരാറുണ്ട്. മനസ്സിലും ശരീരത്തിലും ഒരേ അളവിൽ ലൈംഗിക ഉത്തേജനം ലഭിക്കുമ്പോഴാണ് ലൈംഗികത ആസ്വാദ്യകരം ആകുന്നത്. വൈകാരിക സന്ദേഹങ്ങളെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കുമ്പോൾ ശാരീരിക ഓജസ് വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത പാർശ്വഫലങ്ങളില്ലാത്ത മാർഗങ്ങളിലൂടെ നിങ്ങളെ സാധാരണ ആസ്വാദ്യതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലരെങ്കിലും അനാവശ്യ നിരീക്ഷണങ്ങൾക്ക് സ്വയം സമയം കളഞ്ഞ് മാനസിക പിരിമുറുക്കം കൂട്ടുന്നവരാണ്. ഔഷധങ്ങൾ കഴിച്ച ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര ഡിഗ്രി കൂടുതൽ ഉദ്ധാരണം ലഭിച്ചു എന്നൊക്കെ നിരീക്ഷിക്കാൻ പോയാൽ ശ്രദ്ധ മാറുകയും മാനസിക ഉദ്ദീപനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായോ ലൈംഗിക ബന്ധത്തിൽ ഒരിക്കലും ഏർപ്പെടരുത്. അങ്ങനെ ചെയ്താൽ തലച്ചോറിൽ നിന്നും ലഭിക്കേണ്ട വൈകാരിക ഉത്തേജനം ലഭിക്കാതെ വരും. മനസ്സും ശരീരവും ഒരേ അളവിൽ ആശയവിനിമയം നടത്താതെ വരുമ്പോൾ നിങ്ങൾക്ക് അരോചകത്വം തോന്നിയേക്കാം. ഏറ്റവും പ്രധാന ലൈംഗിക അവയവം അല്ലെങ്കിൽ ഉദ്ദീപനം നൽകുന്ന അവയവം തലച്ചോറാകിയാൽ മാനസിക ഉത്തേജനം ലഭിച്ചിട്ടില്ലെങ്കിൽ എത്ര മരുന്നുകൾ കഴിച്ചാലും പ്രതീക്ഷിക്കുന്ന ഫലം ലഭിച്ചെന്ന് വരില്ല. നിങ്ങൾ ലൈംഗിക കാര്യങ്ങളിൽ ഒരു പരാജയമാണെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. വയറു നിറയെ ഭക്ഷണം കഴിച്ച ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. ഭക്ഷണശേഷം ചുരുങ്ങിയത് 2 മുതൽ 3 മണിക്കൂർ വരെ ഇടവേള വളരെ നല്ലതാണ്. ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് പരാജയപ്പെടുമെന്ന് തോന്നലുണ്ടായാൽ 10 പ്രാവശ്യം ദീർഘമായി ശ്വസിക്കുകയും ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ലൈംഗികത ആസ്വദിക്കുന്നതിന് പകരം തങ്ങൾ എത്രമാത്രം ഉശിരോടെ ബന്ധപ്പെടുന്നു എന്നതിലേക്ക് ശ്രദ്ധ മാറ്റിയാൽ പുരുഷന്മാരിൽ ശേഷിക്കുറവും സ്ത്രീകളിൽ രതിമൂർച്ചയില്ലായ്മയും അനുഭവപ്പെടുന്നു എന്നുള്ളത് സാധാരണയാണ്. കാര്യങ്ങൾ സാവധാനം അതിൻ്റെ വഴിക്ക് ആസ്വദിച്ച് ചെയ്യുകയാണ് ഈ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രം. പങ്കാളിയോട് നിങ്ങളുടെ ആകാംക്ഷയെയും സമ്മർദ്ദങ്ങളെയും കുറിച്ച് തുറന്ന് സംസാരിക്കുക. അവർക്ക് നിങ്ങളിലേക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഇത് സാധിക്കും. പ്രായമാകുന്നതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വാർദ്ധക്യത്തിലും അഥവാ യുവത്വത്തിന് ശേഷവും ലൈംഗികത ആസ്വദിക്കുവാനുള്ള താല്പര്യവും ശേഷിയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മധ്യവയസ്സുള്ള ഒരു ആൾ അഥവാ വാർദ്ധക്യത്തിലെത്തിയ ഒരാൾ എന്ന രീതിയിൽ ലൈംഗിക കാര്യങ്ങളിൽ നാണവും അവജ്ഞയും വെച്ചു പുലർത്തുന്നവർക്ക് ആകുല ചിത്തരാകുകയും വേണ്ടത്ര ഉത്തേജനം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് തീർത്തും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഉദ്ധാരണം ലഭിക്കുക എന്നത് കടുപ്പമല്ല, എന്നാൽ കടുപ്പത്തിൽ ഉദ്ധാരണം നിലനിർത്തുക എന്നതാണ് കടുപ്പം. ഉദ്ധാരണ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടറെ സമീപിക്കുന്ന ആദ്യ വ്യക്തിയല്ല നിങ്ങൾ എന്ന് ഓർക്കുക. ലൈംഗിക ആരോഗ്യം നിങ്ങളുടെ മൊത്തം ആരോഗ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു നല്ല ലൈംഗിക പ്രകടനം കാഴ്ചവെക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ജോലി തിരക്കും സമയക്കുറവും മൂലം പല ദമ്പതിമാർക്കും ലൈംഗിക ബന്ധപ്പെടൽ വെറും ശാരീരിക കസർത്തായി ഇന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈംഗികത എന്ന തെറാപ്പിയുടെ ഗുണം പലർക്കും അനുഭവിക്കുവാനും കഴിയുന്നില്ല. അതീവ ഉത്കണ്ഠയും മനസ്സംഘർഷവുമായാണ് പലരും കിടക്കുമുറിയിൽ കഴിഞ്ഞുകൂടുന്നത്. മനസ്സ് തുറന്നുള്ള സംഭാഷണവും സ്നേഹപൂർവ്വമുള്ള തലോടലുമൊക്കെ കുറഞ്ഞു വരികയാണ്. മധ്യവയസ്സിൽ നടുവേദന പറഞ്ഞെത്തുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ശാരീരികമായ കാരണങ്ങൾ ഒഴിവാക്കിയാൽ ഇവരിൽ മിക്കവാറും ലൈംഗികതയും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസവുമാണ് നടുവേദനയായി രൂപാന്തരപ്പെടുന്നത്. സൈക്കോസൊമാറ്റിക് എന്നാണ് ഇതിനെ പറയുന്നത്. കിടക്കുമുറിയിൽ കൂടുതൽ സമയമെടുത്ത് ലൈംഗികത ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്നതിലെ നിരാശയുടെ ഫലം. ജീവിതത്തിൽ ലൈംഗികത പൂർണ്ണമായും ആസ്വദിക്കുന്ന ദമ്പതികൾക്ക് മാനസിക സംഘർഷങ്ങൾ കുറവായിരിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ
അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിരിമുറുക്കങ്ങൾ അലിയിച്ചു കളയാൻ ലൈംഗികത അവരെ സഹായിക്കുന്നു. ലൈംഗിക ബന്ധം ശാരീരികമായ കർമ്മത്തോടൊപ്പം വൈകാരികമായ അനുഭവമാക്കി ദമ്പതിമാർക്ക് മാറ്റാൻ കഴിയണം. രതിമൂർച്ച എന്നത് യഥാർത്ഥത്തിൽ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് അനുഭവിക്കുവാൻ മനസ്സിനെ ഒരുക്കിയാൽ ലൈംഗിക ബന്ധം എന്ന തെറാപ്പിയുടെ ഗുണം അനുഭവിക്കാവുന്നതാണ്. ദമ്പതിമാർക്കിടയിൽ ആത്മബന്ധത്തിൻ്റെ ആരോഗ്യകരമായ പ്രകടനമാണ് ലൈംഗികത. ദമ്പതികൾ ലൈംഗികതയിൽ നിന്ന് ദീർഘകാലം വിട്ടു നിൽക്കുന്നത് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. ശാരീരികക്ഷമത മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധം. മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനുള്ള പ്രത്യേക കഴിവ് ലൈംഗിക ബന്ധത്തിനുണ്ട്. പ്രത്യേക സമയമോ സ്ഥലമോ ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമല്ല. പങ്കാളികൾക്ക് മനഃപൊരുത്തം തോന്നുന്ന ഏത് അവസരവും ലൈംഗികതയ്ക്കായി ഉപയോഗിക്കാം. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് എന്ന പോലെ തലച്ചോറിൻ്റെ ഉണർവിനും വ്യായാമം വേണം. ആലോചിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ കുരി കഴിക്കാൻ സദാ തല പൊയ്ക്കുമ്പോൾ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുകയാണ്. ഈ പ്രവൃത്തി ആണ് തലച്ചോറിനുള്ള യഥാർത്ഥ വ്യായാമം. അതായത് ഈ പദപ്രശ്നം പൂരിപ്പിക്കുക, സുഡോക്കു, മാന്ത്രിക ചതുരം തുടങ്ങിയ പസിൽ ഗെയിമുകൾ കളിക്കുക, ചെസ് പോലുള്ള കളികളിൽ ഏർപ്പെടുക, കാൽക്കുലേറ്ററിനെ ആശ്രയിക്കാതെ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഒക്കെ ചെയ്യുക, ചുരുക്ക പട്ടികകൾ കാണാതെ പഠിക്കുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കവിതയോ സിനിമാ ഗാനമോ പ്രാർത്ഥനയോ കാണാതെ പഠിക്കുന്നത്, പുതിയ ആശയങ്ങൾ തോന്നിയാലുടൻ അത് നോട്ട് ബുക്കിൽ വെറുതെ കുറിച്ചിടുന്നത് അല്ലെങ്കിൽ ഇതൊരു ശീലമാക്കുന്നത്, പേനയുടെ പല ഉപയോഗങ്ങൾ, ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആലോചിച്ച് പരമാവധി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ഇത്തരം പല കാര്യങ്ങളും തലച്ചോറിനെ വളരെ ഷാർപ്പായിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. രതിമൂർച്ചയ്ക്ക് ജൈവപരമായി ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട്. രതിമൂർച്ച അനുഭവിക്കുന്ന മുറയ്ക്ക് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറന്തള്ളപ്പെടുന്നു. ഇതുമൂലം ഗർഭാശയത്തിന് സങ്കോചം സംഭവിക്കുകയും തന്മൂലം പുരുഷ ബീജത്തിന് അണ്ഡത്തെ പ്രാപിക്കുന്നത് എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. രതിമൂർച്ച അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് മാസമുറ സമയത്തെ വേദന ഉൾപ്പെടെ മറ്റു ശരീരവേദനകളെയും ലഘൂകരിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കും. വൈകാരികവും മാനസികവും ശാരീരികവുമായി ഇഴുകി ചേർന്നുള്ള ലൈംഗിക ബന്ധത്തിൽ മാത്രമേ സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കാൻ കഴിയൂ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പങ്കാളികൾക്ക് പരസ്പരമുള്ള ധാരണ പ്രകാരം ഒരേ സമയം രതിമൂർച്ചയിലെത്താൻ കഴിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ പുസ്തകത്തിൽ രതിമൂർച്ചയെ ഉപമിച്ചിരിക്കുന്നത് തുമ്മലിനോടാണ്. കേവലം സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന തുമ്മൽ പോലുള്ള ഒരു അനുഭൂതിയാണ് രതിമൂർച്ച എന്നാണ് അദ്ദേഹത്തിൻ്റെ മതം. നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ എങ്കിലും വളരെ ഗാഠമായ ഒന്നാണ് ഇത്. രണ്ടവസ്ഥയിലും ശരീരം ഉത്തേജിതമാകും. സംഭവിച്ചു കഴിഞ്ഞാൽ ആശ്വാസവും സുഖവും ലഭിക്കും. സംഗതി എന്തുമായിക്കൊള്ളട്ടെ, ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു തോന്നൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ രതിമൂർച്ച. ദോസ്തോ, അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയവുമായി അടുത്തതിൽ ശുക്രിയ. ഫിർമിലെങ്കി, ബൈ ബൈ.